റിലീസിന് മുന്നേ തന്നെ ട്രെയിലറിലൂടെയും പാട്ടുകളിലൂടെയും മറ്റു പ്രമോഷനുകളിലൂടെയുമെല്ലാം വളരെയധികം ഹൈപ്പി അടുത്ത് സൃഷ്ടിച്ച ചിത്രമാണ് തല്ലുമാല. ചുരുക്കി പറഞ്ഞാൽ മിന്നൽ മുരളിക്ക് ശേഷം പ്രേക്ഷകർ, പ്രത്യേകിച്ച് ടൊവിനോ ഫാൻസ് വളരെയധികം കാത്തിരുന്ന ടൊവിനോ നായകനാകുന്ന ചിത്രമായ ഈ തല്ലുമാല 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു കളർഫുൾ റീൽസ് വീഡിയോ പോലെ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് പറയാം. ടൊവിനോ മണവാളൻ വസീമായി നിറഞ്ഞു നിൽക്കുന്ന ചിത്രത്തിൽ മികച്ച സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് കല്യാണി പ്രിയദർശൻ ഉള്ളത്. സാധാരണ നിലയിൽ പുതുതായി സൗഹൃദം സ്ഥാപിക്കുന്നത് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തോ ഇല്ലേ മുഖത്ത് നോക്കി ചിരിച്ചോ കുശലാന്വേഷണം നടത്തിയോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ കഥാനായകൻ പുതുതായി ഒരാളുമായി ഫ്രണ്ട്ഷിപ്പിലാകുന്നത് അടികൂടിയാണ്. ചിത്രത്തിന്റെ പേര് പോലെ തന്നെയാണ് നായകനും നായകന്റെ ഈ തല്ലിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കൂട്ടുകാരും. ചിത്രം കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും യൂത്ത് ചിത്രങ്ങൾ കോളേജിനെ ചുറ്റിപ്പറ്റി മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല, കോളേജിന് പുറത്തേക്കുമുള്ള യൂത്തിന്റെ കഥ പറയാൻ ചിത്രത്തിന് സാധിക്കുമെന്ന് തന്നെ മനസ്സിലാകും. 9 എപ്പിസോഡുകളിലായി പല ഡോസുകളിൽ തൊട്ടതിനും പിടിച്ചതിനും വിളിച്ചു വരുത്തിയതിനും എല്ലാം അടിച്ചു തീർക്കുന്ന യുവാക്കളാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. തല്ലിൽ പ്രധാനിയായി വസീം, അതായത് നമ്മുടെ കഥാനായകൻ, കൂടാതെ സോഷ്യൽ മീഡിയയിൽ 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള വസീമിന്റെ കാമുകിയായ ഗൾഫ് മലയാളിയായ ബീപാത്തു എന്ന ഫാത്തിമ ബീവിയായി കല്യാണി പ്രിയദർശൻ ഇവരുടെ പ്രണയവും വിവാഹ ദിനവും വരെയുള്ള ബന്ധം പ്രധാന ഫോക്കസായി നിർത്തി അതിനു ചുറ്റും തല്ലിത്തീർപ്പ് നടപ്പാക്കുന്നതാണ് കഥ. വളരെ കളർഫുള്ളായി ഒരുക്കിയിരിക്കുന്ന ഒരു പക്കാ കൊമേർഷ്യൽ എന്റർടൈനർ ആണ് ചിത്രം. തല്ലുമാല എന്ന പേരിലും യോജിച്ച മറ്റൊരു പേരും ഈ ചിത്രത്തിന് നിർദ്ദേശിക്കാനേ ആവില്ല. ഒരു മാലയിൽ നമ്മൾ മുത്തുകൾ കൊരുത്തെടുക്കുന്നത് പോലെ കുറെ തല്ലുകൾ കൊണ്ട് കൊരുത്തൊരുക്കിയ ഒരു രസികൻ ചിത്രം. ഷൈൻ ടോം ചാക്കോയുടെ റെജി മാത്യു ചിത്രത്തിലെ മറ്റൊരു കിടിലൻ കഥാപാത്രമാണ് ചിത്രം. അതിന്റെ ആ ഒരു ഫീലോട് അറിയാനായി തിയേറ്ററിലെ ആ ഒരു സൗണ്ട് എഫക്റ്റുകളോട് കൂടി തന്നെ കാണണം. ചിത്രം സമ്മാനിക്കുന്ന ആ ഒരു വൈബ് നമുക്ക് തിയേറ്ററിൽ നിന്ന് മാത്രമേ അനുഭവിച്ചറിയാൻ സാധിക്കൂ. കൂടുതലും യൂത്തിനാണ് ഈ ഒരു ചിത്രം റിലേറ്റ് ചെയ്യാനും ഇഷ്ടപ്പെടാനും സാധ്യത. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു തല്ലുമാല കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. നിങ്ങൾ തല്ലുമാല കണ്ടെങ്കിൽ ചിത്രം ഇഷ്ടമായോ എന്താണ് അഭിപ്രായമെന്ന് ഒന്ന് നമ്മുടെ വീഡിയോയിൽ കമന്റ് ഇടുക. കൂടാതെ ഇന്ന് നമ്മുടെ ചാനലിൽ വളരെ രസകരമായ ഒരു ചിത്രത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ പെട്രോൾ കുടിക്കുന്ന വിചിത്ര സ്വഭാവമുള്ള ഭർത്താവിനെ പറ്റി അന്വേഷിച്ചിറങ്ങി വിചിത്രമായ പല കാര്യങ്ങൾ കണ്ടെത്തി ഒടുക്കം പ്രശ്നത്തിലായ ഭാര്യയുടെ കഥ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.